മിൽക്ക് പൗഡർ ചേർക്കാത്ത നല്ല പെർഫെക്റ്റ് ചോക്ലേറ്റ്. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതും 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി 1/4 കപ്പ് കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് കൊക്കോ ബട്ടറോ അല്ലെങ്കിൽ നോർമൽ ബട്ടറോ നമുക്ക് എടുക്കാം. അതിലേക്ക് 1 സ്പൂണ് നെയ് ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഉരുകി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. കൊക്കോ പൗഡർ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന ഇല്ലാതിരിക്കാനാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വാനില എസെൻസും അതുപോലെ ചോക്ലേറ്റിന്റെ എസെൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലിന്റെ സ്മെല്ല് വരാതിരിക്കാനാണ് നമ്മൾ എസെൻസ് ചേർക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 5 മിനിറ്റോളം നിർത്തി നിർത്തി അടിച്ചെടുക്കുക. കാരണം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ടായിരിക്കില്ല. ഒരു ക്രീമി ടെക്സ്ചർ ആകുന്ന വരെ തന്നെ അടിച്ചെടുക്കുക. അതിനുശേഷം മോൾഡിലോ സ്റ്റീൽ പാത്രത്തിലോ ഒഴിച്ച് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.